ഇന്ത്യയുടെ വിശ്വസ്തനായ ചങ്ങാതിയാണ് റഷ്യ. യുക്രൈൻ യുദ്ധത്തിൽ പോലും നമ്മൾ എടുത്തത് റഷ്യയെ തള്ളാത്ത തന്ത്രപരമായ സമീപനമായിരുന്നു. പക്ഷേ റഷ്യയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ആഭ്യന്തര കലഹത്തിന്റെ വാർത്തകളാണ്. ആഭ്യന്തര യുദ്ധത്തിലേക്ക് തന്നെ ആ രാജ്യം നീങ്ങുമോ എന്നതാണ് സംശയം. പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് കൂറു പുലർത്തുന്ന കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയാണ് ആഭ്യന്തര കലാപത്തിന് കളമൊരുക്കുന്ന വാഗ്നർ സേനാ തലവൻ യെവ്ജനി പ്രിഗോസിൻ റഷ്യൻ സേനാ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് പുടിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിലാണ് റഷ്യ എന്നതാണ് റിപ്പോർട്ടുകൾ. ഒരു ഭാഗത്ത് യുക്രൈൻ വാഗ്നർ പട, മറുഭാഗത്ത് നിലയ്ക്കാതെ നീളുന്ന യുക്രൈൻ ചെറുത്തുനിൽപ്പ് റഷ്യൻ മനോവീര്യം ഇല്ലാതാക്കുകയാണ്. ഇതിനിടെയാണ് ഇരുട്ടടിയായി വാഗ്നർ സേനാ നീക്കവും. പുടിനോട് ഉറ്റ ബന്ധമുള്ള പ്രിഗോസിൻ പുടിന്റെ ഷെഫ് എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. പ്രതിരോധ മന്ത്രാലയവുമായുള്ള പ്രിഗോസിന്റെ ഭിന്നത പക്ഷേ പ്രതിസന്ധി രൂക്ഷമാക്കുകയായിരുന്നു. സൈനികരോടും പൗരന്മാരോടും വാഗ്നർ സേനയെ പിന്തുണയ്ക്കാൻ പ്രിഗോസിൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. യുക്രൈനിലെ യുദ്ധക്കളം വിട്ട വാഗ്നർ സേന മോസ്കോ അതിർത്തി പിന്നിട്ടു, ചില കേന്ദ്രങ്ങൾ പിടിച്ചടക്കി എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരം. റോസ്തോവിലെ പല പ്രധാന സർക്കാർ ഓഫീസുകളുടെയും നിയന്ത്രണം സേന ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. റഷ്യൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഭരണഘടനാ അംഗീകാരമില്ലാതെ ഊട്ടി വളർത്തിയ കൂലിപ്പട പുടിനെയും റഷ്യയെയും വരുതിയിലാക്കുമോ എന്നതാണ് ആകാംക്ഷ.